വിശുദ്ധ ലൂസി. ഗ്രീക്ക് വംശജയായ ലൂസി സിസിലിയയിലെ പ്രധാന നഗരമായ സിറാക്കൂസിലാണ് ജനിച്ചത്. വളരെ സമ്പന്നമായ കുടുംബം. മാതാപിതാക്കൾ ഭക്തരായിരുന്നു. ലൂസി കുഞ്ഞായിരിക്കുമ്പോൾ പിതാവ് മരിച്ചു. അമ്മയായിരുന്നു അവളെ വളർത്തിക്കൊണ്ടുവന്നത്. ലൂസി ചെറുപ്രായത്തിൽ തന്നെ യേശുവിന്റെ അടിയുറച്ച വിശ്വാസിയായി മാറി. പ്രാർത്ഥനയിലും ഉപവാസത്തിലും സംതൃപ്തി കണ്ടെത്തിയാണ് അവൾ കഴിഞ്ഞിരുന്നത്. യേശുവിനെ മണവാളനായി സ്വീകരിച്ച് നിത്യകന്യകയായി തുടരുമെന്ന് അവൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ അമ്മ ലൂസിയെ വിവാഹം കഴിപ്പിച്ചയക്കണമെന്ന ദൃഢനിശ്ചയത്തിലായിരുന്നു. ഒരു റോമൻ യുവാവുമായി അവളുടെ വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. എന്നാൽ ലൂസി വിവാഹം 3 വർഷത്തോളം നീട്ടിക്കൊണ്ടുപോയി. അങ്ങനെയിരിക്കെ ലൂസിയുടെ അമ്മയെ മാറാരോഗം ബാധിച്ചു. മരിക്കുന്നതിന് മുൻപ് മകളെ വിവാഹം കഴിപ്പിച്ചയക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. വിശുദ്ധ അഗതയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ രോഗം മാറുമെന്ന് ലൂസി അമ്മയോട് പറഞ്ഞു. അവർ അവിടെ എത്തി പ്രാർത്ഥിച്ചു. വിശുദ്ധ അഗതയോടുള്ള പ്രാർത്ഥന ലൂസിയുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢമാക്കുകയാണ് ചെയ്തത്. രാത്രിയിൽ അഗതയുടെ ദർശനം ലൂസിക്കുണ്ടായി. അമ്മയുടെ രോഗം സുഖപ്പെടും. എന്നാൽ നീ സകലതും ദരിദ്രർക്ക് നൽകി ദൈവത്തിലേക്ക് അടുക്കണം. ഇതായിരുന്നു അഗതയുടെ വാക്കുകൾ. ലൂസി തനിക്കുള്ളതെല്ലാം ദരിദ്രർക്ക് നൽകി. സകല സ്വത്തുക്കളും ഉപേക്ഷിച്ചു. ലൂസിയുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന യുവാവ് ഈ സംഭവത്തിൽ ക്ഷുഭിതനായി. അയാൾ ലൂസി ക്രിസ്ത്യാനിയാണെന്ന് റോമൻ അധികാരികളോട് പോയി ഒറ്റുകൊടുത്തു. അവൾ പിടിക്കപ്പെട്ടു. ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും യേശുവിനെ തള്ളിപ്പറയാൻ അവൾ തയ്യാറായില്ല. ഉദ്യോഗസ്ഥർ അവളെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി, തീ വെച്ചു, ഒടുവിൽ കഴുത്തിലൂടെ വാൾ കുത്തിയിറക്കി അവളെ കൊന്നു.